വഖഫ് വിഷയത്തിൽ ഐ എൻ എല്ലിൽ വിവാദം നോക്കുന്നു സംസ്ഥാന പ്രസിഡന്റ് എ പി അബ്ദുൾ വഖാബ് പഴയ നാഷണൽ സെക്കുലർ കോൺഫറൻസ് നേതാവും ഇടത് സ്വതന്ത്ര എം എൽ എയുമായ പി ടി എ റഹീമുമായി ചേർന്ന് വക്കഫ് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചതാണ് ഇപ്പോൾ എതിർപക്ഷത്തെ ചുടിപ്പിച്ചിരിക്കുന്നത് പാർട്ടിയുടെ അനുമതിയില്ലാതെ പാർട്ടിക്ക് പുറത്ത് കൂട്ടായ്മ രൂപീകരിച്ചത് ശരിയല്ലെന്ന് ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂറും കൂട്ടറും പറയുന്നു അന്യാധീനപ്പെട്ട വഖഫ് സ്വത്തുക്കൾ തിരിച്ചു പിടിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് അബ്ദുൾ വഖാബ് സെക്രട്ടറിയായി ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചത് പി ടി അറഹീമാണ് ചെയർമാൻ വകാബ് പക്ഷത്തെ എൻ കെ അസീസും ആക്ഷൻ കൗൺസിലിൽ അംഗമാണ് അടുത്തയാഴ്ച കോഴിക്കോട് കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തി യോഗം വിളിക്കാനിരിക്കെ കാസിം പക്ഷത്തിനെതിരെയുള്ള കൂറുമുന്നണിയായാണ് കാസീമിരിക്കൂറും കൂട്ടരും ഇതിനെ വിലയിരുത്തുന്നത് വക്കഫ് വിഷയം പാർട്ടി ക്യാമ്പയിനായി ഏറ്റെടുത്തിരിക്കെ പ്രസിഡന്റ് അതേ വിഷയത്തിൽ മറ്റൊരു കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്നത് നീതീകരിക്കാനാകില്ലെന്നാണ് എതിർപക്ഷത്തിൻ്റെ നിലപാട് എന്നാൽ വക്കഫുമായി ബന്ധപ്പെട്ട സർക്കാർ നയം ജനങ്ങളിൽ എത്തിക്കാനുള്ള ഒരു സംവിധാനം മാത്രമാണിതെന്നാണ് പി ടി എ റഹീമിൻ്റെ വിശദീകരണം വക്കഫ് സ്വത്ത് സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് വർഷങ്ങളായി പ്രവർത്തിക്കുന്നവരുടെ കൂട്ടായ്മയാണിതെന്നും ഐ എൻ എല്ലുമായി അതിനെ കൂട്ടിച്ചേർക്കേണ്ടതില്ലെന്നും അബ്ദുൾ വഖാബും പറയുന്നു നേരത്തെ തന്നെ വക്കഫ് ആക്ഷൻ കൗൺസിലുമായി പി ടി എ റഹീം എം എൽ എ സജീവമായി രംഗത്തുണ്ടായിരുന്നു ഐ എൻ എൽ പിളർത്തി ഐ എൻ എൽ കേരള എന്ന പുതിയ പാർട്ടി രൂപീകരിക്കാനുള്ള വിമത നീക്കത്തിൻ്റെ ആദ്യ ചുവടുകളാണ് ഇതെല്ലാമെന്ന സംശയത്തിലാണ് കാസിമിരിക്കൂറും സംഘവും പറയുന്നത് മതപരവും വിശ്വാസപരവുമായ പ്രശ്നങ്ങളിൽ ഇടപെടാനുള്ള കോർഡിനേഷൻ കമ്മിറ്റികളുടെ തലപ്പത്തേക്ക് വരികയെന്നത് ഐ എൻ എല്ലിൻ്റെ പരിഗണനയിൽ ഇല്ലെന്ന നിലപാടാണ് പാർട്ടി നേതൃത്വത്തിനുള്ളത് പാർട്ടിയുടെ മതനിരപേക്ഷ സ്വഭാവത്തിലൂന്നി ഇടതുപക്ഷത്ത് നിൽക്കുകയാണ് നേതാക്കൾ ലക്ഷ്യമിടുന്നത് എന്നാൽ ഇടതുപക്ഷം പൊതുവായൊരു തീരുമാനമെടുത്താൽ അതിനൊപ്പം നിൽക്കുമെന്നും ഈ നേതാക്കൾ പറയുന്നു എന്നാൽ മാസങ്ങൾക്ക് മുൻപ് പാർട്ടി പിളർന്നപ്പോൾ വിമതരായി നിന്ന വിഭാഗമാണ് മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിക്ക് പിന്നിലെന്നാണ് കാസിം വിഭാഗത്തിലെ നേതാക്കൾ ആരോപിക്കുന്നത്